ഹലോ ഗൈസ്, നമ്മുടെ എക്സ്ട്രാക്ഷൻ്റെ റൗണ്ട് സിക്സിലെ ക്വാളിഫയേഴ്സ് ആണ്. റൗണ്ട് സിക്സിലെ ക്വാളിഫയേഴ്സ് ആണ്. 77 പേര് നമുക്ക് ജോയിൻ ചെയ്തിരുന്നു. 24 ടീംസ് ആണ് ഉണ്ടായിരുന്നത്. 77 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ടീം വണ്ണില് ബ്ലാങ്ക് ടീമാണ്. ടീം ടു നമ്മുടെ ആർക്കിൻസ്, ടീം ത്രീ നമ്മുടെ ഖുറേഷി, ടീം ഫോർ കയറിയില്ല, ടീം ഫൈവ് റയറ്റ്, സിക്സ് MMX, സെവൻ BHD ബ്രദർഹുഡ് ആണ്, BHD, എയ്റ്റ് ഇൻഫിനിക്സ് ആണ്, നയൻ റെഡനൻറ്റ്, ടെൻ സീറോ എക്സ്ട്രാക്ഷൻ. മുത്തണി എത്തി, നമ്മുടെ എബിൻ തോമസ് എത്തിയിരിക്കുകയാണ്. എബിൻ തോമസ് എന്ന് പറയുന്നത് നമ്മുടെ ലീഡർ ആൻഡി കുഞ്ഞ് തന്നെയാണ് എക്സ്ട്രാക്ഷനെ സപ്പോർട്ട് ചെയ്യാൻ. 11th ഇൻസൈറ്റ്, 12th RTX ആണ്, 13 CR7, CR7 കട്ട ഫാൻസ് ആണ്, 14 ഫ്രാഗേഴ്സ്, 15 ചാമ്പ്യൻ, ചാമ്പ്യനിൽ രണ്ടുപേരെ വന്നിട്ടുള്ളൂ, 17 ഡൈനോ, 18 വോൾട്ടെക്സ്, 19 ഡിയോർ കൊള്ളാം, നല്ല പേര്, 21 KL, 31, 22 വോർട്ടെക്സ് ആണ്, 23 കറിട്ടില്ല, 24 AKM, 25 MVZ. ആരൊക്കെ എവിടെയൊക്കെ ചാടണം നോക്കുന്ന സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ മാറുന്നില്ല, എന്താണ് ഇത്? സ്ക്രീൻ മാറുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ, സോറി സോറി ഗൈസ്, കുറച്ചൊരു വിഷയമാണ്. ആർക്കൻസും ടീം 25 ഒന്ന് ചാടിയിരിക്കുന്നു. 25 അവിടെ കിട്ടാൻ തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഇതാ BTK, 10 ആരാണ്, 10 സീറോ ടീമാണ്, സീറോ ടീം അവിടെ. ഹൂളിക്കൻ MMX ടീം, ഹൂളിക്കൻ സോറി ഹോഡേക്ക് ആണ്. RDNT എൻ്റെ മോനെ, RDNT മക്കൾ അടി തുടങ്ങി, ഫ്രാഗേഴ്സിനെ അടിക്കുന്നു RDNT പിള്ളേർ. നമുക്ക് ഫ്രാഗേഴ്സിനെ നോക്കാം. ഫ്രാഗേഴ്സിന് ഒരാൾ ഫിനിഷ് ചെയ്ത് വിട്ടിരിക്കുകയാണ് RDNT. എൻ്റെ മോനെ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. RDNT ഫസ്റ്റ് കില്ല് എടുത്തിരിക്കുകയാണ്. RDNT ഫസ്റ്റ് കില്ല് എടുത്തിരിക്കുകയാണ്. ഷോർട്ട് ഗൺ വെച്ചിട്ടാണ് ആ കില്ല് എടുത്തിരിക്കുന്നത്. ഷോർട്ട് ഗൺ വെച്ചിട്ട് ഫസ്റ്റ് കില്ല് എടുത്തു. നമ്മുടെ ഫ്രാഗേഴ്സ് ഗോഡിനെയാണ് കില്ല് എടുത്ത് വിട്ടിരിക്കുന്നത്. റോസോക്ക് ചാടി, രണ്ട് ടീംസ് ആണ്. ഷെൻ RDNT ആണ് ഫസ്റ്റ് കില്ല് എടുത്തിരിക്കുന്നത്. ഷെൻ RDNT, ഷെൽബി RDNT, ഷെൽബി RDNT നോക്കാം. തൊട്ടപ്പുറത്ത് ഫ്രാഗേഴ്സ് രണ്ട് പിള്ളേർ നിൽക്കുന്നുണ്ട്. ആരാരെ അടിക്കും? 3v4 ആണ് ഈ ഫൈറ്റ്. 4 പേര് vs 3 പേർ. ആ ഷോർട്ട് ഗൺ ഒക്കെ എടുത്ത് റീലോഡ് ചെയ്ത് പോകുന്നു. ഡിയോർ, ഡിയോർ ആർക്കിൻസിന്റെ ഫാൻസ് ഒക്കെ ഉണ്ട്. ARC എന്നൊക്കെ പറയുന്നു, ആർക്കിൻസിന്റെ ഫാൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഡിയോർ എവിടെ നോക്കാം. ഡിയോർ ഡിയോർ ടീം ഡിയോർ ടീം ഡിയോർ ടീം ഡിയോ ഡിയോ ഡിയോർ നമുക്ക് നോക്കാം. ചിന്നാർഡിന്റെ അടുത്ത് നോക്കിയിരിക്കുകയാണ്. ചിന്നാർഡിന്റെ അടുത്ത് നോക്കിയിരിക്കുകയാണ്. റൊസോ ചിന്നാർഡിന്റെ എന്റെ മോ ആർഡിയൻ്റെയും ഷെൽബി ആർഡിയൻ്റെയും രണ്ട് കില്ല് എടുത്തിരിക്കുന്നു. ഒരു രണ്ട് കില്ല് എടുത്തിരിക്കുന്നത് രണ്ട് നമ്മുടെ ഫ്രാഗേഴ്സ് ടീം. ജീവൻ തോമസ് മാഥൻ സാർ ബിക് ഫാൻ എന്നൊക്കെ പറയുന്നത്. താങ്ക് യു ബ്രോ, കട്ട സപ്പോർട്ട്, താങ്ക് യു താങ്ക് യു. നമ്മുടെ ഫ്ലേക്കോ എക്സ്റ്റ് ആണ് ജീവൻ തോമസ് വന്നിരിക്കുന്നത്. എക്സ്ട്രാക്ഷൻ കട്ട സപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത്. രണ്ട് പേർ 4v2 ആണ് ഈ ഫൈറ്റ്. തിരിച്ചു പോകാം. ഡിയോ തന്നെ നമുക്ക് കണ്ടിരിക്കാം. ഡിയോ ഡിയോ നോക്കിയിരിക്കുകയാണ്. ഡിയോർ ഫ്യൂസ് രണ്ട് കില്ല് എടുത്ത് വന്നിടയ്ക്ക് മാത്രം. ഡിയോ ഡിയോ രണ്ട് കില്ല് എടുത്തിരിക്കുകയാണ്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. KL 31 അടിച്ചിട്ടിരിക്കുന്നു. KL 31 ജൂണിയർ അമ്പു, ജൂണിയർ അമ്പുവിനെ ഫ്രാഗർ ഞങ്ങൾ ഫിനിഷ് ചെയ്തു. എൻ്റെ മോനെ ഡിയോർ അങ്ങനെ 3 കില്ല് ആയിട്ടിരിക്കുന്നു. ഒരു സ്പോട്ട് ഞങ്ങൾ വൈപ്പ് ചെയ്തു. ഇനി 12 ടീം 19 ആണ്. RTX വേഴ്സസ് ഡിയോർ ആണ് ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ്. 7-ൽ രണ്ട് ടീം മാത്രം, 3 ടീമായിരുന്നു, ഇപ്പൊ 2 ടീമായിട്ട് കുറച്ചിരിക്കുന്നു. സ്പെക് M4 എന്ന് പറഞ്ഞു, ഇൻഫിനിക്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അല്ല, ഇൻഫിനിക്സ് ഉണ്ട്, M4M ന്റെ ഫാൻസ് സന്ദർശിക്കുന്നു. നമ്മൾ ആദ്യം M4M നോക്കാം. ഇൻഫിനിക്സ് ഇപ്പൊ തന്നെ കാണാൻ പോകും. M4M കൊച്ചിങ്കിയിൽ തന്നെ ചാട്ടിക്കുന്നു. ആരും അതൊരു കൊച്ചിങ്കിയിൽ അവർ തന്നെ ലൂട്ടുന്നു. അവരുടെ സ്വന്തം കൊച്ചിങ്കി, അവർക്ക് സ്വന്തം. ഇൻഫിനിക്സിലെ മച്ചമാരവിടെ, ഇൻഫിനിക്സ് നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് വന്ന ടീമാണ്. ചാടിയിരിക്കുന്നത് മിലിറ്ററിയുടെ അപ്പുറത്താണ് എന്റെ വിശ്വാസം. നോക്കട്ടെ, അതെ മിലിറ്ററിയിലാണ്. മിലിറ്ററിയിൽ ആരുമില്ല, ഇൻഫിനിക്സിന് കൂടെ ആരുമില്ല. ഇൻഫിനിക്സ് നല്ലപോലെ ലൂട്ട് ചെയ്യുന്നുണ്ട്. ARC എവിടെ പോകുന്നു പറയുന്നു? നമ്മുടെ സ്ലോട്ട് ഫാൻസ്, എത്ര ഫാൻസ്, സോറി, ARC എവിടെയാണ് കാണുന്നില്ല. ARC മിലിറ്ററി ബേസിൽ അങ്ങ് ലൂട്ട് നിറഞ്ഞ് വയറും നിറഞ്ഞ് പോവാണ്. വണ്ടി ഇട്ട് കയറുന്നു, കമന്റിൽ അങ്ങ് തിന്നു. ഓക്കെ എന്നൊക്കെ പറഞ്ഞു. എന്റെ മോനെ താങ്ക് യു താങ്ക് യു. ഫസ്റ്റ് കയറുന്നുള്ളൂ. നല്ല സപ്പോർട്ട് വേണം ഗൈസ്. എല്ലാവരും ലൈക്കും ഷെയറും സംഭവം ഒക്കെ അങ്ങ് അടിക്കുക. അപ്പൊ 11 പേർ 12 പേർ വാച്ചിങ്. എന്റെ മോനെ ഒരു രക്ഷയില്ല. എല്ലാവരും സീറോ ടീമിന്റെ ഫാൻസ് എത്തി. എല്ലാവരുടെയും ഫാൻസ് വന്നിരിക്കുകയാണ്. എന്റെ മോനെ എല്ലാ ടീമിന്റെ ഫാൻസ് വന്നിരിക്കുന്നു. സീറോ ടീം പ്രിമോസ് ചാടിയിരിക്കുന്നു. സീറോ ടീമിന്റെ അടുത്ത് നമ്മുടെ BHD മക്കളാണ്, BHD ബ്രദർഹുഡ് ആണ്. എക്സ്ട്രാക്ഷൻ മാത്തൻ സാർ ഫാൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രജ്വലസൻ. പ്രജ്വലസൻ നമ്മുടെ പുതിയ പ്ലെയർ ആണ്. ഷമ്മി സൈക്കോ, ഡോക്ടർ ഷമ്മി സൈക്കോ ആണ് പ്രജ്വലസൻ. ഇവിടെ നല്ലൊരു ഫൈറ്റ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. BHD വേഴ്സസ് നമ്മുടെ സീറോ ടീമാണ്. സീറോ വേഴ്സസ് BHD. ആരാദ്യം പുഷ് ചെയ്യും? സീറോ ബാക്കിൽ നിന്ന് വരുന്നു. നമ്മൾ സീറോ ഗ്രിസിനെ നോക്കാം. ഗ്രിസി ബഗ്ഗി എടുത്ത് പിന്നാലെ വരുന്നുണ്ട്. BHD ഫ്ലാങ്ക് അടിക്കാനുള്ള പ്ലാനാണോ? ബഗ്ഗിയുടെ സൗണ്ട് കേട്ട് അവർ ആ ഡയറക്ഷനിലൊക്കെ നോക്കും. ഡോക്ടർ ഷമ്മി സൈക്കോ മാസ് ആൻഡി കുഞ്ഞു പിസ്റ്റൽ വെച്ച് സ്ക്വാഡ് വൈപ്പെന്നൊക്കെ പറയുന്നു. പിന്നെ അല്ല, നമ്മുടെ ലീഡർ പൊളിയല്ലേ? സ്ക്വാഡൊക്കെ എന്ത്, ഒരു സ്ക്വാഡല്ല, രണ്ട് സ്ക്വാഡ് കണി അടിച്ചിരുന്നു. സീറോ ഗ്രിസ്ലിനെ അടിക്കുന്നു, സീറോ ഗ്രിസിനെ അടിക്കുന്നു. ഇൻഫിനിക്സ് എന്ന് പറയുന്നു. ബ്രോ ഇവിടെ ഒരു ഫൈറ്റ് നടക്കും. BHD ഫ്ലാഷും കയറിയുണ്ട്. ഈ ഫൈറ്റ് നടന്ന ഉടനെ നമുക്ക് ഇൻഫിനിക്സ് കാണിക്കും.
കേറി ചെല്ലുന്നുണ്ട്, രണ്ട് ഷോട്ട് ഗൺ മാത്രം കയ്യിൽ നിൽക്കുന്നു, രണ്ട് ഷോട്ട് ഗൺ മാത്രം കയ്യിൽ വെച്ചോണ്ട് ഗ്രിസി അവിടെ വരുന്നത്. താഴോട്ട് ചാടി ബാറ്റിംഗ് കളിക്കാനുള്ള പ്ലാനാണ്. ഇവിടെ നമ്മുടെ മിൽട്ടറി നല്ലപോലെ ലൂട്ട്, സൗണ്ട് കൂട്ട് ബ്രോ എന്ന് പറയുന്നു. ഓക്കെ ബ്രോ, സൗണ്ട് കൂട്ടാൻ പോകും, മാക്സ് സൗണ്ടിലാണ് ഞാൻ പെട്ടത്. ഞാൻ പ്രതീക്ഷ ഇല്ലെങ്കിൽ കമന്റ് ചെയ്തോളൂ, ഞാൻ അപ്പം തന്നെ ചേഞ്ച് തരുന്നില്ല. ഇൻഫിനിക്സ് മിൽട്ടറി നല്ല ലൂട്ട്, നമുക്ക് എആർസി നോക്കാം. എആർസിന്റെ മച്ചമാരെ ഇവിടെ, എആർസിന്റെ മച്ചമാർ നല്ല. കുറേശ്യം നമുക്ക് നോക്കാം, കുറേശ്യ അബ്രാമൻ, കുറേശ്യ അസ്ലാം, നമ്മുടെ കുറച്ച് ഫാൻസ് ആണ് കുറേശ്യ. ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് കാട്ടിരിക്കുന്നു ചിന്നാർത്തിന്റെ അടുത്ത് നോക്കെടുത്തിരിക്കുകയാണ്. അടുത്ത് നോക്കെടുത്തിരിക്കുകയാണ് ചിന്നാർത്തി. നല്ലൊരു ടാഗ് കൊടുക്കുന്നു, ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്നു, മൂന്ന് പേരെ ഫിനിഷ് ചെയ്തിട്ടിരിക്കുകയാണ്. ഫ്രാഗേഴ്സിൽ ഒരാൾ കൂടി മാത്രം ബാക്കി. ഫോർ എസ് വൺ ആണ് ഫൈറ്റില്, റോസോക്കിൽ ഫോർ എസ് വൺ. നമ്മുടെ മലയുടെ തൊട്ടപ്പുറത്ത് ഇവിടെ 13 നിൽക്കുന്നുണ്ട്. ടീം സിആർസിനെ നോക്കും, സിആർസിനെ ആരെങ്കിലും സ്പോട്ട് ഉണ്ടോ നോക്കി നിൽക്കാം. ആരെയും കാണാൻ സാധിക്കുന്നില്ല, ആളുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ കണ്ടാൽ ഇപ്പൊ അടിക്കും ഇങ്ങോട്ട് ഫ്രാഗ് എറിയുന്നുണ്ട്. നല്ലൊരു ഫ്രാഗ്, നല്ല ഫ്രാഗ് എറിഞ്ഞ് കൊണ്ടില്ല, വേറെ സൈഡിലൂടെ തട്ടി തിരിച്ചുവരികയാണ് ചെയ്തത്. എറിയാൻ നോക്കിയ സ്ഥലത്തോട്ട് കിട്ടില്ല. പിന്നെ ഇവിടെ ചാമ്പ്യൻസ് ഇതേതാണ്, ഇൻസൈറ്റ് നല്ലൊരു ഫൈറ്റ് ഇടങ്ങാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം, രണ്ട് ടീംസ് അങ്ങോട്ട് ഫ്രാഗ് എറിയുന്നുണ്ട്. ചാമ്പ്യൻ മാഡിനെ സോറോ ഫ്രാഗ് എറിയുന്നു, സോറോനെ ചാമ്പ്യൻ സി ആർ ഫ്രാഗ് ചെയ്യുന്നു. സോറോനെ അങ്ങ് നോക്കെടുത്തിരിക്കുകയാണ്, സോറോനെ അങ്ങ് നോക്കെടുത്തിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. ഇല്ല വെയിറ്റ് ചെയ്യാം, ടി പി എടുത്ത് വെയിറ്റ് ചെയ്യാം. സോറോനെ റിവൈവ് ചെയ്യുന്ന സമയത്ത് കയറി അടിച്ചാൽ കൂടെ കിട്ടും. അങ്ങനെ അങ്ങനെ അടിക്കുന്നു, കണക്ട് ആവുന്നില്ല, കണക്ട് ആവുന്നില്ല. അവരൊക്കെ വരുന്നു. ബ്രോ റീലോഡ് ചെയ്തോ എന്റെ മോനെ, റീലോഡ് ചെയ്തിരിക്കണം. ചാമ്പ്യൻസ് ഒരാൾ പോയിരിക്കണം. ചാമ്പ്യൻസിനെ അങ്ങ് തീർത്തു. ഇൻസൈഡിലെ മക്കളെ ചാമ്പ്യൻസ് കണ്ടിട്ടില്ല. ചാമ്പ്യൻസ് ടീം ചാമ്പ്യൻസ് ഒരിക്കലും കണ്ടിട്ടില്ല. എവിടെ എന്ന് പറയുന്നു നമുക്ക് ഇന്ന് വേറെ ഫൈറ്റ് നടക്കുന്നു. ഇവിടെ തന്നെ അടുത്ത ഫൈറ്റ് നമുക്ക് കാണാം. 13 വേഴ്സസ് ആർജന്റീന എവിടെയാണ് പ്രോ പ്ലെയർ ആണ്, ഇവിടെ ഫൈറ്റ് നടക്കുന്നില്ലല്ലോ. ഒരു ഫൈറ്റ് സൗണ്ട് ഇപ്പൊ ഞാൻ ഫുള്ളിലാണല്ലോ ബ്രോ, എന്റെ സൗണ്ട് അവിടെ നല്ല പോലെ സംസാരിക്കുന്നുണ്ട്, കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. ഹലോ, കംപ്ലീറ്റ് കംപ്ലീറ്റ് മാറ്റൊക്കെ എവിടെയുണ്ടെന്നൊക്കെ നോക്കാം. വോൾട്ടെക്സ് നമ്മുടെ ഇവിടെയാണ്, മിൽട്ടയിലാണ്, മിൽട്ടയുടെ അവിടെ നിൽക്കുന്നു. ഇൻഫിനിക്സ് മിൽട്ടയിൽ അവർ സോണിൽ കയറാനുള്ള പ്ലാൻ. എൻ ബി സി എവിടെയെന്ന് പറയുന്നത്, ഇപ്പൊ എൻ ബി സിനെ കണ്ടോക്കാം. ഫ്രാഗേഴ്സ് 84 തന്നെ അടിക്കുന്നു. ഫ്രാഗേഴ്സിന്റെ ടീമിൽ ആകെ ഒരാൾ മാത്രം ബാക്കി. ഉസി വെച്ചിട്ട് നല്ലൊരു ടാഗ് കൊടുക്കാൻ നോക്കുന്നുണ്ട്, കയറി ചെല്ലുന്നുണ്ട്. അടി കിട്ടുമോ, ഫ്രാഗേഴ്സ് സ്പോട്ട് ചെയ്യുമോ നോക്കാം. ഫ്രാഗേഴ്സിനോട് പാവം, മൂന്ന് പേരും ഫിനിഷ് ചെയ്ത് വിട്ടു. നമ്മുടെ ആർജന്റീനയുടെ പിള്ളേർ, അവർ ഒരാൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഫ്രാഗേഴ്സ് 84, ഞങ്ങൾക്ക് 18 ടീംസ് ബാക്കിയുണ്ട്. എന്റെ മോനെ 18 ടീംസ്, 65 പേരും ബാക്കി. ഇവിടെ കാര്യമായിട്ട് ഫൈറ്റ് നിൽക്കുന്നില്ല, എല്ലാവരും പൊസിഷൻ വേണ്ടി വെയിറ്റ് നിൽക്കുകയാണ്. അവസാനം വരുമ്പോൾ ഫ്ലാഷ്, ഫ്ലാഷ് ഒരു കില്ലായിട്ട് നിൽക്കുന്ന ഫ്ലാഷ് ആണ്. ഫ്ലാഷ് നമ്മുടെ ആരെയാണ് അടിച്ചിട്ടത്, സീറോ ടീമിൽ ഒരാൾ അടിച്ചിട്ടു. നമ്മുടെ കുറേശിന് മുമ്പിലോട്ടാണ് കയറി ചെല്ലുന്നത് തോന്നുന്നു. ഇല്ല, അവരവിടെ വെയിറ്റ് ചെയ്യാണ്, സോണിൽ വെയിറ്റ് ചെയ്ത് സേഫ് ആയിട്ട് കളിച്ച് പൊസിഷനുകൾ പിടിക്കാനുള്ള പ്ലാൻ തന്നെയാണ്. നമുക്ക് എ കെ എം നോക്കാം. ഓ, ഐ എം സോറി ബ്രോ, നമ്മുടെ എംവിസിയുടെ ഫാൻ ഉണ്ടായിരുന്നു. എംവിസിയുടെ ഫാൻ, എംവിസി
സോണിനുള്ളിൽ തന്നെ അവിടെ ക്യാമ്പ് ചെയ്ത് വെയിറ്റ് ചെയ്യണം. അവർ വെയിറ്റ് ചെയ്യണം, ആരെയും അടിക്കാൻ പോകുന്നില്ല. സോണിനുള്ളിൽ അതുകൊണ്ട് പൊസിഷൻ തന്നെ പിടിക്കണം. ഇൻഫിനിക്സ് സൈക്കോനിൽ സൈക്കോന്റെ ഫാൻസ് നല്ലൊരു ആരെ പോയി അടിക്കും. ഓപ്പണിലാണെങ്കിൽ പണി കിട്ടും, എനിക്ക് ലോഡ് ആവുന്നില്ലല്ലോ. അവർ എവിടെയാണ് റൊസോക്ക് കയറിയിരിക്കുന്ന ടീം സി ആർ സെവന്റെ പിന്നാലെ പോകുന്നുണ്ട്. ടി പി എടുത്ത് വെയിറ്റ് ചെയ്യുന്നു, ആരെങ്കിലും കാണാൻ ആളുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു കയ്യില് ഒരു എം ഫോർ സോറി ഒരു എ കെ എം കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുന്ന നമ്മുടെ എം ഫോർ എമ്മിന്റെ മച്ചാൻ ക്ലെഡ് സി ത്രീ ബി എച്ച് ഡി ഫ്ലാഷ് ഫാൻസ് ബി എച്ച് ഡി ഫ്ലാഷ് ഒരു കില്ലായിട്ട് നിൽക്കുകയാണ് ബ്രോ. ബി എച്ച് ഡി ഫാൻ ഫ്ലാഷ് ഒരു കില്ലായിട്ട് നിൽക്കുകയാണ്. അടിപൊളി കളിയാണ്. സി ആർ സെവൻ ലുട്ടാപ്പിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എം സിക്സ്റ്റീൻ വെച്ചിട്ട് അടിക്കാൻ നോക്കുന്നു ബി എച്ച് ഡി. ബി എച്ച് ഡി എന്റെ മോനെ ബി എച്ച് ഡി ഫാൻസ് എന്ന് പറഞ്ഞു. ബി എച്ച് ഡി ഒരു ലക്ഷത്തിലത് കളിയായിരുന്നു, ഒരു കില്ലും എടുത്ത് വിട്ടു. നല്ലൊരു കില്ലായിരുന്നു, ഒരു കില്ലും എടുത്തു. ഫ്രാഗസ് എ ഡി ഫോറിനെ അടിക്കാൻ നോക്കുകയാണ് സി ആർ സെവൻ. സി ആർ സെവൻ ഇവിടെ നിന്ന് അടിക്കാൻ നോക്കുമ്പോൾ എം ഫോർ എം ഫോർ എമ്മിലുള്ള കാര്യം സി ആർ സെവന്റെ മച്ചന്മാർ കണ്ടിട്ടില്ല. എം ഫോർ എം ആരും അറിയാതെ തേർഡ് പാർട്ടി പിന്നെ അടിക്കാനുള്ള പ്ലാനാണ്. നടക്കുന്നില്ലല്ലോ ഇവിടെ, എവിടെയും ഒരു ഫൈറ്റ് നടക്കില്ല. മൂന്ന് ടീംസാണ്, രണ്ട് ടീംസാണ് മുമ്പ് വരിക. ചാമ്പ്യൻ ടീം ചാമ്പ്യൻ എം എം എക്സ് എവിടെയെന്ന് ചോദിക്കും. ഓ ബ്രോ ഇവിടെ ഒരു ഫൈറ്റ് നടക്കണം, ആ ഫൈറ്റ് കണ്ടു. നമ്മുടെ സൈക്കോക്ക് ഡി എക്സ് വന്നിരിക്കുന്നു. സൈക്കോക്ക് ഡി എക്സ് എക്സ്ട്രാക്ഷൻ മുത്തോണി വന്നിരിക്കുന്നു സപ്പോർട്ടായിട്ട്. എക്സ്ട്രാക്ഷൻ സപ്പോർട്ടായിട്ട് യാസ്മയിൽ നല്ലപോലെ ആദ്യമൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുന്നു. അവിടെ ആരുമില്ലായിരുന്നു, യാസ്മി അവർക്ക് സ്വന്തമായിട്ട് ലൂട്ട് ചെയ്ത് നിൽക്കുകയാണ് ബ്രോ. നമുക്ക് ഇവിടെ നല്ലൊരു ഫൈറ്റ് ആണ്. എം ഫോർ എമ്മിന് രണ്ട് മച്ചന്മാർ വേറെ സ്ഥലത്തും രണ്ടു പേർ മുമ്പിലുമാണ് കയറിയിരിക്കുന്നത്. ഇവിടെ ആരടിക്കും? സി ആർ സെവൻ സ്പോട്ട് ചെയ്തിട്ടില്ല തന്നെ. സി ആർ സെവൻ നോക്കാം. സി ആർ സെവൻ ടീം സി ആർ സെവൻ ടീം സി ആർ സെവൻ എം ഫോർ എമ്മിനെ കണ്ടു, സ്പോട്ട് ചെയ്തു, അടിക്കാൻ നോക്കുന്നു. കയറി പ്ലാൻ ചെയ്യുന്നു. ടോണി ഇ എക്സ് ടി വരുന്നു. ടോണി എക്സ് ടി നമ്മുടെ ടോണി സാർ ആണ്. ടോണി എക്സ് ടി രക്ഷത്തെ പ്ലെയർ ആണ്. എം ഫോർ എം എം ഫോർ എം അടിക്കുന്നു. സി ആർ സെവൻ നോക്കി ഒരു നോക്കിയിരിക്കാം. ടീം എം ഫോർ എം സി ആർ എന്താ നടക്കുന്നത്? എന്താ നടക്കുന്നത്? മെക്കിന് എം എക്സ് നോക്കി ഇരിക്കുന്നു. ജോർജ് എം എം ഫോർ എം മാത്രം ബാക്കി. ജോർജ് എം ഫോർ എം മാത്രം ബാക്കി. ഒരു കില്ല് എടുത്തിരിക്കുകയാണ് സി ആർ സെവൻ ലുട്ടാപ്പി മുകളിൽ. സി ആർ സെവൻ ലുട്ടാപ്പി സി ആർ സെവൻ ലുട്ടാപ്പിയിലെ സി ആർ ടീം സി ആർ സെവൻ ജിന്നും സ്പൈഡിയും നോക്കാണ്. അവർ രണ്ട് കില്ല് അടിക്കുന്നു. ലുട്ടാപ്പി ജോർജ് എം ഫോർ എമ്മിനെ അടിക്കാൻ താഴോട്ട് ചെല്ലുന്നു. ആരാരും അടിക്കും. സ്മോക്ക് ഇട്ട് നിറച്ചിരിക്കുകയാണ്, കാണാതിരിക്കാൻ വേണ്ടി സ്മോക്ക് ഇട്ട് നിറച്ചിരിക്കുകയാണ്. ജോർജ് എം ഫോർ എം അവിടെ ഹെൽത്ത് അടിക്കുന്നു. സ്പൈഡിനെ എടുക്ക വണ്ടി എടുത്ത് പോവാണ്. ജോർജ് എം ഫോർ എം അല്ല അടിക്കുന്നു. ജോർജ് എം ഫോർ എം നോക്കിയിരിക്കുന്നു. ഒരു നോക്ക് എടുത്തിരിക്കുക, ഒരു നോക്കും എടുത്തിരിക്കുകയാണ്. രണ്ട് കില്ല് അടിക്കുന്നു, ഒരു നോക്കും എടുത്തിരിക്കുകയാണ്. ജോർജ് എം ഫോർ എമ്മിനെ ഫിനിഷ് ചെയ്തിട്ടിരിക്കുകയാണ്. ഒരാൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ, രണ്ട് പേർ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഒരു നോക്കി അങ്ങ് റിവൈവ് ചെയ്തു. അവരുടെ ടീമിൽ ഇപ്പോൾ ഒരു മൂന്ന് പേരുണ്ട്. മൂന്ന് പേർ ത്രീ വേഴ്സസ് ടു ആണ് ഈ ഫൈറ്റ്. ത്രീ വേഴ്സസ് ടു ആണ് ഈ ഫൈറ്റ് ബ്രോ. ഒരു ഫ്രാഗ് ഒരു ഫ്രാഗ് ഇട്ട് നടക്കി. വോർട്ടെക്സ് എം ഫോർ എം അങ്ങോട്ട് നല്ല ഫ്രാഗ് ഇടുന്നു. ഈ എക്സ്ട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രജ്വലസൻ മെസ്സേജ് അയക്കുന്നു. എന്റെ മോനെ സപ്പോർട്ട് ആയിട്ട് കട്ട സപ്പോർട്ട് കട്ട സപ്പോർട്ട് നോക്കിട്ടിരിക്കുകയാണ്. സി ആർ സെവൻ ജിൻ നോക്കിട്ടിരിക്കുകയാണ്. വോർട്ടെക്സ് നോക്കിട്ടിരിക്കുകയാണ്. ഒരാൾ കൂടി മാത്രം ബാക്കി, ഒരാൾ കൂടി മാത്രം ബാക്കി. രണ്ട് നോക്കി ഇട്ടിരിക്കുന്നു, ഒരാൾ കൂടി മാത്രം ബാക്കി, ഒരാൾ മാത്രം ബാക്കി. അങ്ങനെ കില്ലെടുത്തിരിക്കാണ്. ഇല്ല കില്ലെടുക്കാൻ പറ്റില്ല, കില്ലെടുക്കാൻ പറ്റില്ല, ഒരാൾ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. എന്റെ മോനെ ഒരു രക്ഷയില്ല, രണ്ട് നോക്കായിട്ട് നിന്നു. എന്റെ മോനെ ഒരു അടിച്ചില്ലായിരുന്നു, പൊസിഷനും കിട്ടിയില്ല, അതുകൊണ്ട് അടിക്കാൻ പറ്റാതായി പോയി പാവം. പക്ഷെ അടിപൊളിക്കായിട്ട് ഒ പി പെർഫോമൻസ് ആയിട്ട് നിൽക്കണം. ടീം സി ആർ സെവൻ രണ്ട് രണ്ട് പേർ പോയിരിക്കുകയാണ്. പക്ഷെ അഞ്ച് കില്ലായിട്ട് നിൽക്കുന്നു ടീം സി ആർ സെവൻ. ലുട്ടാപ്പിക്ക് മൂന്ന് കില്ലം. നമുക്ക് നോക്കാം, നമുക്ക് നോക്കാം ആരാണ്. എം ഫോർ എം എം ഫോർ എം രണ്ട് കില്ലായിട്ട് നിൽക്കുന്നു. ഇൻഫിനിക്സ് സ്പെക് എന്ന് പറയുന്നു ബ്രോ. ഇൻഫിനിക്സ് ഇപ്പൊ തന്നെ നമുക്ക് സ്പെക് ചെയ്യാം. ടീം ഇൻഫിനിക്സ് ടീം ഇൻഫിനിക്സ് എവിടെ എവിടെ ഇൻഫിനിക്സ് എവിടെ കാണുന്നില്ലല്ലോ, ആരെയും കാണുന്നില്ലല്ലോ. ഇൻഫിനിക്സ് ഇൻഫിനിക്സ് സോറി ബ്രോ, ഇപ്പൊ തന്നെ നമുക്ക് സ്പെക് ചെയ്യാം. നല്ലപോലെ രണ്ട് വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. ടാക്ടിക്കൽ മൂവ് ആണ്. ആരാണ് ഗോൾഡൻ എം എക്സ് മുമ്പിൽ പോകുന്നു. നാല് പേര് ഇവിടെ നിൽക്കുന്നു. ഫ്ലാഷ് ഒരു കില്ലായിട്ട് നിൽക്കുകയാണ്, ഒരു കില്ലായിട്ട് നിൽക്കുകയാണ്. പ്രിമോസ് നാലുപോലെ ലൂട്ട് ചെയ്യുന്നത് സോണിൽ കയറാനുള്ള പ്ലാനാണ്. രണ്ട് വണ്ടിയായിട്ട് പോകുന്നു, രണ്ട് വണ്ടിയായിട്ട് പോകുന്നു. ഫ്ലാൽക്കൺ നിങ്ങി ഒരു വണ്ടിയില്ല, സ്റ്റോമും ഫ്ലാഷും വേറൊരു വണ്ടിയില്ല. സോണിൽ കയറാൻ പോകുന്നു. പതിനഞ്ച് മിനിറ്റ് കളി തുടങ്ങിയത്, പതിനഞ്ച് മിനിറ്റ് കളി തുടങ്ങിയത്. 16 ടീംസും 58 പേരും ബാക്കി. എന്താ
എആർസിയുടെ അച്ഛന്മാർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, സോൺ പിടിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കാം. നമ്മുടെ ടോണി എന്റെ മോനെ കട്ട സപ്പോർട്ട് ചെയ്യുന്നത് ടീം സീറോനെ സ്പോട്ട് ചെയ്തിരിക്കും. ടീം സീറോനെ സ്പോട്ട് ചെയ്ത് എ ആർ സി ക്രൈറ്റോസ് ഒരു കാർണേനിയുടെ വെച്ച് നിൽക്കുന്നു, കൊടുക്കും നോക്കാക്കി ഇടും, വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആരും തല പുറത്തിടാൻ കാണുന്നില്ല, തല പുറത്തിട്ട് അപ്പൊ നോക്ക് എടുക്കും. എ ആർ സി ക്രൈറ്റോസ് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. നോക്കാം വണ്ടി കളിക്കുന്നു എ ആർ സി സിഡ് സിഡ് അവിടെ ഡിപി ഒക്കെ വെച്ച് നിൽക്കും. ഇല്ല പോകുന്നില്ല, അടിക്കുന്നില്ല അടിക്കുന്നില്ല, വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അടിക്കുന്നില്ല എന്നുള്ള മൈൻഡിൽ തന്നെയാണ് ടീം. അവർ വീട്ടിൽ സേഫ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അടിക്കുന്നില്ല എന്നുള്ള വിശ്വാസം. അത് പുഷ് ചെയ്യുമായിരിക്കും, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. കൂടെ കാറിൽ വെച്ചിട്ട് ആലൻ നല്ലൊരു ടാക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു, ടാക്ക് കണക്ട് ആവുന്നില്ല, കണക്ട് ആവുന്നില്ല, ടാക്ക് കണക്ട് ആവുന്നില്ല. നമുക്ക് എല്ലാവർക്കും നോക്കാം, മേയേഴ്സ് പ്ലാൻ ചെയ്ത് കയറി വരികയാണ്, കറങ്ങി കയറി വരികയാണ്, കറങ്ങി കയറിയത് പുഷ് ചെയ്യുന്നതിനുള്ള പ്ലാനിലാണ്. ടീം സീറോനെ അടിക്കാനുള്ള പ്ലാനിലാണ് മൈക്കിളെ, സീറോനെ അടിക്കാനാണ് മേയേഴ്സ്. നാല് പേരും ഇപ്പൊ അങ്ങ് അടിക്കും. സീറോ കെവിൻ മാത്രം ചെയ്തിരിക്കുകയാണ്, അടിക്കുന്നു അടിക്കുന്നു, ബൈസ് നോക്കിയിരിക്കുന്നു. രണ്ടാം ബ്ലോക്ക് എടുക്കാൻ പറ്റിയ രണ്ടാം മോര് മിനിമം ഹെൽത്ത് ഹെൽത്ത് നല്ലപോലെ കുറച്ചിട്ടുണ്ട്. സീറോ കെവിൻ ഒരു നോക്ക് എടുത്തിരിക്കുകയാണ്. നമുക്ക് എ ആർ സിനെ നോക്കാം, എ ആർ സി ഡിഡിനെ നോക്കാം. എന്റെ മോനെ ടൈഫോണിന്റെ ഹെൽത്ത് അങ്ങ് കുറയ്ക്കാണ്, ഒട്ടുമില്ലാതെ നോക്കാണ് ടീം എ ആർ സിയിലുള്ള നോക്കാൻ ടീം എ ആർ സിയിലുള്ള സീറോ കെവിനെ സ്പോട്ട് ചെയ്യുന്നു. സീറോ കെവിൻ അങ്ങോട്ട് ഇരിക്കുന്നു, രണ്ടുപേരുണ്ട്, രണ്ടുപേരും ഒരു നോക്ക് എടുത്തിരിക്കുകയാണ്. സീറോ കെവിനെ നോക്കിയിരിക്കുകയാണ്, നൈസ് സ്റ്റാർക്ക് നോക്കി എടുത്തിരിക്കണം. എന്റെ മോനെ ഒരു രക്ഷയില്ല, സിഡ് ഒരു ഫ്രാഗ് എറിഞ്ഞ് ഫിനിഷ് ചെയ്യുന്നതിനുള്ള പ്ലാനാണ്. ഓക്കെ അതിന് നോക്കാം, അവരും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ടു വേഴ്സസ് വൺ ആണ് ഈ സിറ്റുവേഷൻ, ടു വേഴ്സസ് വൺ ആണ് സിറ്റുവേഷൻ. ഇതിനെ നോക്കിയിരുന്നു, സിഡിനെ നോക്കുന്നു. എന്റെ മോനെ ഒരാൾ കൂടി മാത്രം ബാക്കി, മാത്രം ബാക്കി അല്ല സോറി, ഒരാളും കൂടെ ബാക്കിയുണ്ടായിരുന്നു, എ ആർ സി ടൈഫോൺ കൂടെ ബാക്കിയുണ്ടായിരുന്നു. സോറി, ഒരു എന്റെ മോനെ ഒരു രക്ഷയില്ല. അങ്ങനെ മൂന്ന് കില്ലായിട്ട് എ ആർ സി നിൽക്കുന്നു, മൂന്ന് പേർ ആ ടീമിൽ നോക്കാണെങ്കിലും മൂന്ന് കില്ലായിട്ട് നിൽക്കുന്നു. നല്ല കളിയായിരുന്നു, നല്ല ടാഗ് കൊടുത്തു, ഇങ്ങോട്ടും അങ്ങോട്ട് നല്ല ടാഗ് കൊടുത്തെങ്കിലും നമ്മുടെ മച്ചന്മാർക്ക് അടിച്ചിടാൻ പറ്റിയില്ല. എ ആർ സി ഒരു രക്ഷയില്ല മക്കളെ. എ ആർ സിയുടെ ഫാൻസ് ഒക്കെ വന്നിട്ട് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നു, ഒരു രക്ഷയില്ല. അത് ഒ പി പെർഫോമൻസ് ആയിരുന്നു. എ ആർ സി മൂന്ന് പേർ നോക്കെങ്കിലും ആരും ചത്തില്ല. എന്റെ മോനെ ഒരു രക്ഷയില്ല. ഞാൻ അടുത്ത എവിടെ ഫൈറ്റ് നടക്കാൻ പോകുന്നു, അടുത്ത എവിടെ ഫൈറ്റ് നടക്കും. പ്രസവത്തിൽ നമ്മുടെ സി ആർ സിയും ടീം സിക്സും എം എം എക്സ് എ ആർ സി പിന്നെ അല്ല, എ ആർ സി ഒരു രക്ഷയില്ലാതെ കളിയായിരുന്നു. എ ആർ സി അങ്ങനെ മൂന്ന് കില്ലായിട്ട് നിൽക്കുകയാണ്. ടീം സീറോയിലെ മൂന്ന് മച്ചന്മാരെ അടിച്ചു, നല്ല കളിയായിരുന്നു. ടീം സീറോ നല്ലൊരു ടാഗ് കൊടുത്തു, ഒരാൾ കൂടെ ബാക്കിയുള്ളൂ വിചാരിച്ചു, ഞാനും ഒരാൾ കൂടെ ബാക്കിയുള്ളൂ വിചാരിച്ചു. പക്ഷെ നല്ല കേടന്ന് നല്ലൊരു ടാഗ് കൊടുത്തു എം എം എക്സ് എന്ന് പറയുന്നത്. രണ്ട് വണ്ടിയിൽ ഇങ്ങോട്ടും അങ്ങോട്ട് കറങ്ങി നടക്കും. ഇനിയും 15 ടീമല്ല എന്റെ മോനെ, ഇതിന്റെ കളി അനങ്ങുന്നില്ലല്ലോ. ആരും അടിക്കുന്നില്ല, ആരും ഫൈറ്റ് എടുത്തു പോകുന്നില്ല, എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അവസാനത്തെ ജോണില് പൊസിഷൻ പിടിക്കാനുള്ള പ്ലാൻ തന്നെയാണ്. വണ്ടിയിൽ നല്ലപോലെ കറങ്ങി കളിക്കണം, നല്ലതാരെയും അടിക്കുന്നില്ല, കറങ്ങി തോന്നി തരാനുള്ള പ്ലാനാണ്. എന്റെ മോനെ ഒരു രക്ഷയില്ല. റോസോപ്പിനെ പിന്നീട് ചെന്നാലും അടിക്കാൻ പറ്റുമോ നോക്കായിരിക്കും. ഇനി നമുക്ക് ആർജന്റീന പ്ലെയർ നോക്കാം. ആർജന്റീന ജോർജ് പോളി പോയി സപ്ലൈക്കറായിട്ട് എടുക്കാനുള്ള പോക്കാ പോകുന്നു തോന്നുന്നു. നേരെ മുന്നിൽ സപ്ലൈക്കർ മൂന്ന് വണ്ടിയിലാണ് ആർജന്റീന പ്ലെയർ പോകുന്നത്. സപ്ലൈക്കറായിട്ട് അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ചെല്ലുമ്പോ റിസോർട്ടിന് വേണ്ടിട്ടോ മാക്സ് പെയിൻ ഓടിക്കോ എന്ന് പറയുന്നു. ആരോടാണ്? അജ്മലും അജ്മൽ അജ്മൽ അജ്മലും കൂടെ ഓടിക്കോ എന്ന് പറയുന്നു. ബ്രോ ഓടിക്കോ, ഇനി എവിടെ ഇനി എവിടെയാ? ഇവിടെ നല്ലൊരു ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇൻഫിനിക്സ് ടീം ഇൻഫിനിക്സ് വേഴ്സസ് ടീം 25 എം വി സി ആണ്. എം വി സി ആണോ? അല്ല, ടീം 25 ആണ് ഞാൻ പറഞ്ഞത്. ടീം എം വി സി ആണ്, അത് തന്നെ ടീം എം വി സി. ടീം എം വി സി സ്റ്റീമിനെ നോക്കിയിരിക്കാണ്. ഇൻഫിനിക്സ് അടിക്കണമെങ്കിൽ എന്റെ ടിക്കാത്ത ഒന്നാണ്, ടവർ എടുത്ത് വെയിറ്റ് നിൽക്കുകയാണ്. പക്ഷെ അടിക്കുന്നില്ല, അടിക്കുന്നുണ്ട്, ടാഗ് കൊള്ളുന്നില്ല. എം വി സി സ്റ്റീവിന് അങ്ങ് ഫിനിഷ് ചെയ്തിട്ടിരിക്കുകയാണ്. എം വി സി ടീം സ്റ്റീവിന് അങ്ങ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇൻഫിനിക്സ് ആരാണ്? റാഷി ഡിസൂസ് ആണെന്ന് തോന്നുന്നു. ഒരു കില്ലായിട്ട് ടീം ഇൻഫിനിക്സ് നിൽക്കുന്നു. എം വി സിയുടെ ഒരു മച്ചാനെ അടിച്ചിട്ടിരിക്കുകയാണ്. നാല് പേരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇൻഫിനിക്സ് റാഷി അവിടെ സ്മോക്ക് ഇട്ട് നിറയ്ക്കുന്നു, സ്മോക്ക് നിറയ്ക്കുന്നു. സ്റ്റാർക്കിനെ ഓപ്പൺ ഇപ്പൊ അടിച്ചിടാൻ ശ്രമിക്കുന്നു. ഡിസൂസ് നല്ലൊരു ടാഗ് കൊടുക്കുന്നുണ്ട്, നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. തിരിച്ചു ടാഗ് കൊടുക്കുന്നുണ്ട്. ഭാഗ്യം ആരും നോക്കായിട്ടില്ല, ഇങ്ങോട്ടും അങ്ങോട്ടും നല്ല ടാഗ് കൊടുത്തിട്ട് ആരും. ബി എസ് ബി ഫാൽക്കണ്ട ഫാൻസ് വന്നുണ്ട്. ബ്രോ ഇപ്പൊ തന്നെ കാണിക്കാം, ഇപ്പൊ തന്നെ ബി എസ് എന്നെ കാണിക്കാം. ഈ ഫൈറ്റ് തീർന്ന ഓൺ തന്നെ ബി എസ് എന്നെ കാണിക്കാം. രണ്ട് ടീംസും സോണിന്റെ വെളിയിലാണ്, സോണിൽ പെട്ട് കാണേണ്ടി വരും. ഇൻഫിനിക്സ് റാഷിദ് ആ മുന്നിൽ കൂടെ ഓടുന്നു, അടിക്കാൻ പറ്റില്ല. ഹെൽത്ത് അടിച്ചോണ്ടിരിക്കുന്ന അടിക്കാൻ പറ്റില്ല, ഓടിക്കൊണ്ട് എന്റെ മോനെ ഒരു നോക്കെടുത്തിരിക്കുന്നു. ഊസി വെച്ചിട്ട് നോക്കെടുത്തിരിക്കുകയാണ്. ഇൻഫിനിക്സ് റാഷിനെ അങ്ങ് നോക്ക് വിട്ടിരിക്കുന്നു. ഡോൺ ബോസ്കോ ഡാർക്ക് കില്ലറിനെ അങ്ങ് നോക്കിയിരിക്കുന്നു. എന്റെ മോനെ
ഫിനിഷ് ചെയ്തോണ്ടിരിക്കുകയാണ്, രണ്ടു പേർ മാത്രം ബാക്കി, 2 vs 3 ആണ്. ഒരു നോക്കാണ് നമ്മുടെ ടീം ഇൻഫിനിക്സിൽ ഉള്ളത്. ഡോൺ ബോസ്കോ M24 ഒക്കെ കയ്യിൽ നിൽക്കുന്നു, ലെഫ്റ്റ് കൂടെ ഫ്ലാങ്ക് ചെയ്ത് കയറാനുള്ള എം വി സെറ്റ് സ്റ്റാർക്കിന്റെ നല്ലൊരു പരിശ്രമം. എന്താ സംഭവിക്കും ഇവിടെ? ഊസി ഒക്കെ കൈപിടിച്ച് ഓടുന്നുണ്ട് ബ്രോ. ലെഫ്റ്റിലാള് എന്റെ മോനെ, ലെഫ്റ്റ് ആളെ കണ്ടില്ല ഞാൻ അടിപൊളി. ഒരു നോക്കെടുത്ത്, ഒരു നോക്കെടുത്ത്, ഡോൺ ബോസ്കോ മാത്രം ബാക്കി. ഡോൺ ബോസ്കോ അങ്ങനെ ഒരു നോക്കെടുത്തിരിക്കുകയാണ്, സ്റ്റാർക്കിനെ നോക്കെടുത്ത് വിട്ടിരിക്കുകയാണ്. ഒരാൾ മാത്രം ബാക്കി, ആർസി നിതിൻ മാത്രം ബാക്കി. ആർസി നിതിൻ അടിക്കാൻ പറ്റുമോ? കയറി ചെല്ലുന്നുണ്ട്, കയറി ചെല്ലുന്നുണ്ട്, നല്ല ധൈര്യത്തോടെ കയറി ചെല്ലുന്നുണ്ട്. ഇൻഫിനിക്സിൽ മച്ചന്മാർ അടിക്കാൻ തന്നെയുള്ളത്. ഡോൺ ബോസ്കോ മുകളിൽ നിൽക്കുന്നു, ഡോൺ ബോസ്കോ താ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, കവർ ഫയർ അടിക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരാൾ കൂടി മാത്രം ബാക്കിയുള്ളു, 3 kills നിൽക്കുന്നു നമ്മുടെ ടീം ടീം ഇൻഫിനിക്സ്. ഇൻഫിനിക്സ് ഒരു രക്ഷയില്ല, ഇൻഫിനിക്സ് പാനൊക്കെ വന്നിട്ട് കട്ട സപ്പോർട്ട് ചെയ്ത് വെയിറ്റ് നിൽക്കണം. ഇൻഫിനിക്സ് ആയിക്കോ അങ്ങനെ കില്ല് എടുത്തിട്ടിരിക്കുകയാണ്. അങ്ങനെ 4 kills ടീം ഇൻഫിനിക്സ് 4 kills എടുക്കുന്നു. ഇനി 13 teams മാത്രം ബാക്കി, 13 teams 48 മാത്രം ബാക്കി. ഇൻഫിനിക്സ് എവിടെ എവിടെ മാറത്തെ. വോൾട്ടെക്സ്, വോൾട്ടെക്സ് ആരാണത്? വോൾട്ടെക്സ് വോൾട്ടെക്സ്റ്റർനോ? കൊള്ളാം, നല്ല പേര്. വോൾട്ടെക്സ്റ്റർനോ 1 kill നിൽക്കണം. 3 teams വോൾട്ടെക്സ് ടീം നിൽക്കുന്നു. 3 kills റോസോഫി കാരണം കുറച്ച് കഷ്ണമൊക്കെ തൊട്ട് മുന്നിൽ നിൽക്കുന്നു. സ്പെക് വോൾട്ടെക്സ് വന്നു, ഇതാ വോൾട്ടറിന് സ്പെക് ചെയ്തോണ്ടിരിക്കണം. ബ്രോ മാർട്ടിൻ ചോ നമ്മുടെ മാർട്ടി എക്സ് ആണ്, മാർട്ടിൻ ചോ അവർ സോണിന്റെ തുമ്പത്താണ്. ഇനി സോണിൽ കയറാൻ റയറ്റ് ടീം കയറണം, മാർക്ക് കാരണം കുറേശ്ശി കാരണം സി ആർ സെവൻ കാരണം സ്പെക് ബി എച്ച് ഡി എന്ന് പറഞ്ഞു. പിന്നെ എന്താ ബ്രോ ഇപ്പം താഴെ ബ്രദർഹുഡ്? എവിടെ നമ്മുടെ ബ്രദർഹുഡ്? ബ്രദർഹുഡ് ഫാൽക്കണ്ട ഫാൻസ് ആണ് നേരത്തെ വന്നത്. ബ്രദർഹുഡ് ഫാൽക്കണ്ട ഫാൻസ് വന്നിരിക്കുന്നത്. ടീം 12 നല്ല നല്ലൊരു കോട്ട ആയിരുന്നു, അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, നല്ലൊരു ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നു. ആർടിക്സ് മച്ചന്മാരെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉള്ളിലാണ് രണ്ട് ടീംസും, അതുകൊണ്ട് ഉള്ളിലാണ്. ആർടിക്സിന് മച്ചന്മാർക്ക് മിക്കവാറും ബാക്കിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. റൈറ്റും ഉണ്ട്, ആർക്കിൻസും ഉണ്ട്. ആർക്കിൻസ് ഒന്ന് അടിച്ചിട്ടാൽ അപ്പം തീരും. പി എച്ച് ഡിയിലെ ഫാൽക്കൺ അവിടെ ഒരു റെഡ് ഡോട്ട് ഒക്കെ മൂന്ന് റെഡ് ഡോട്ടും സ്കാറിലും വെച്ചിട്ട് നല്ലൊരു സ്കോപ്പ് കൊടുക്കുന്നുണ്ട്. ബി എച്ച് ഡി നെഞ്ച മോളിൽ ടവറിൽ നിന്ന് നോക്കി നിൽക്കുന്നു, ടവറിൽ നിന്ന് M4 വെച്ച് നിൽക്കുന്നു. അടിക്കുന്നില്ലല്ലോ, അടിക്കുന്നില്ലല്ലോ, അടിക്കുന്നില്ലല്ലോ. പറഞ്ഞു തീരുന്നില്ല. ആർക്കിൻസ് മറ്റന്മാർ ബാക്കി നൽകി, ഒരു ലക്ഷം നല്ലൊരു ടാഗ് കൊടുക്കുന്നുണ്ട്. അടുത്ത അടുത്തൊരു നോക്ക്, അടുത്തൊരു കോഡ് വൈപ്പ് ചെയ്യാനുള്ള പ്ലാൻ തന്നെയാണ്. ആർക്കിൻസ് മറ്റന്നെ ഒരു നോക്ക് എടുത്തിരിക്കുകയാണ്. മറക്കി പറഞ്ഞു, ക്രേറ്റോസ് നല്ലൊരു ടാഗ് കൊടുക്കുന്നുണ്ട്. ആർക്കിൻസ് ഹീലോസ് അങ്ങ് നോക്ക് ചെയ്തു, നോക്ക് ചെയ്തു, പ്രായ കണക്ട് ആയില്ല. സാത്താനെ കിടക്കുന്നു, സാത്താനെ കിടക്കുന്നു, സാത്താനെ നല്ലൊരു ടാഗ് കൊടുക്കുന്നു. ഇല്ല മറ്റന്നെ തീർത്തിരിക്കണം. പക്ഷെ ആർക്കിൻസ് ആർക്കിൻസ് ടൈക്കൂൺസിന് അങ്ങ് നോക്ക് ചെയ്ത് കിട്ടു. 4 kills 7 kills നിൽക്കുന്നു ആർക്കൻസ്. ഒരു രക്ഷയില്ല, ആർക്കൻസ് സപ്പോർട്ട് ഒക്കെ വന്നിട്ട് എന്റെ മോനെ ഓപ്പി പെർഫോമൻസ്. നമ്മുടെ കുറേശ്ശി ടീമിനെ നോക്കാം, കുറേശ്ശി ടീം കയറി ചെല്ലുന്ന ലെഫ്റ്റിൽ ആർക്കൻസ്, റൈറ്റില് റൈറ്റിൽ നമ്മുടെ ടീം സൈൻ ബി എച്ച്. രണ്ട് ടീംസിന് മുമ്പിൽ പെട്ടുപോയല്ലോ, സൈനത്തായി പോയല്ലോ, എടുത്താന്റെയും കടലിന്റെയും നടുക്ക് പെട്ടുപോയെന്ന് പറയുന്ന പോലെയാണ്. കുറേശ്ശി മക്കൾ അടി കിട്ടുന്നുണ്ട്. അപ്പുറം ആർക്കൻസ്, ആർക്കൻസ് കട്ട സപ്പോർട്ട് ചെയ്യുന്നു. എ ഡി ചെയ്യുന്നു. മൂസിൻ ഖുറൈശിനെ നോക്കിയിരിക്കുന്നു, അബ്രാം ഖുറൈശിനെ നോക്കിയിരിക്കുന്നു, അസ്ലം ഖുറൈശിയും ബാക്കിയുണ്ട്, ആദിൽ ഖുറൈശിയും ബാക്കിയുണ്ട്. ബി എസ് ഡിയുടെ പിള്ളേർ മുമ്പിലാണ് കയറിച്ചിരിക്കുന്നത്. ബി എസ് ഡി അപ്പുറത്തെ സൈഡിൽ നിന്ന് ആർക്കൻസ് അടിക്കുന്നു. ബി എസ് ഡി നിഞ്ച നോക്കിയിരിക്കുന്നു. ഖുറൈശി ആദിൽ മാത്രം ബാക്കി, ഖുറൈശി ആദിൽ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു, ടി ടി എടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ബ്രോ അവിടെ നിന്ന് കഴിഞ്ഞാൽ റൈറ്റ് നിന്ന് അടിക്കും, ആ ലെഫ്റ്റ് നിന്നും റൈറ്റ് നിന്നും എല്ലായിടത്തും ആളാണല്ലോ. എന്താണത്, എവിടെ നോക്കിയാലും ആളാണല്ലോ. പിന്നെ അടിച്ചിട്ടു, ബി എച്ച് ഡി സ്ട്രോം അങ്ങ് അടിച്ചിട്ടിരിക്കുകയാണ്. ബി എച്ച് സ്ട്രോം അടിച്ചിട്ടിരിക്കുകയാണ്. ബി എച്ച് ടീം ബി എച്ച് ഡി എത്ര കിലോ? 5 kills അടിക്കുന്നു. ഒരു രക്ഷയില്ല, പോയിരിക്കുന്നു. കാർമിന്റെ ക്രേറ്റോസ് നല്ലൊരു ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നു, ടാഗ് കൊടുക്കുന്നുണ്ട്. അടിയാണ് എം എം എക്സ് ഡൈനോനെ അടിക്കുന്നു. നമുക്ക് അവ പെട്ടെന്ന് നോക്കിട്ട് ഡൈനോനെ അടിച്ചിരിക്കണം. 4 വരെ ഫിനിഷ് ചെയ്തു MMX. ഒരു രക്ഷയില്ല, കളി കാണാൻ പറ്റിയില്ല. എന്നാലും ഒരു സ്ക്വാഡിന് വൈപ്പ് ഇട്ടിരിക്കുക. ഒരു രക്ഷയില്ല, MMX കോളി അല്ലേ. MMX തൊട്ടുള്ള റൈറ്റിന്റെ പിള്ളേർ അടിച്ചിട്ടു, ബി എസ് ടി ഡ്രാഗണിനെ അടിച്ചിട്ടിരിക്കുകയാണ്. ഡോൺ ബോസ്കോ ഫിനിഷ് ചെയ്തിരിക്കണം. ഇൻഫിനിക്സിന്റെ പിള്ളേർ സോണിൽ പെട്ടു, കളിയായിരുന്നു ഇൻഫിനിക്സ്. നല്ല കില്ലും നല്ല കളിയായിരുന്നു, പക്ഷെ അവർ സോണിൽ ഭാഗ്യമില്ലാതായി പോയി, സോണിൽ പെട്ടു അവർ മനസ്സിൽ. ഇനി നമുക്ക് 8 teams 28 players ബാക്കി. ബി എച്ച് ഡി പൊളി എന്ന് പറയുന്നു, പിന്നെ അല്ല ബി എച്ച് ഡി പൊളി. 7 kills നിൽക്കുകയാണ്, 2 squads വായിക്കും. നമുക്ക് സി ആർ സെൻ മറ്റന്മാരെ നോക്കാം. സി ആർ സെൻ്റെ അച്ഛന്മാർ ഇതാ വണ്ടി എടുത്ത് പോകുന്നു, രണ്ട് സൈഡിനും അടി കിട്ടുന്നില്ല. എന്റെ മോനെ, അടി കിട്ടുന്നിട്ടില്ല, പ്രതീക്ഷിച്ചു. പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് ഞങ്ങൾ അടിച്ചിട്ടിരിക്കുകയാണ്. ടീം 18 ഓൾ അങ്ങനെ 4 kills എടുത്തിരിക്കുന്നു. റൈറ്റിൽ പിള്ളേരെ തേടി പിടിച്ചത് ആർക്കൻസിലെ മച്ചന്മാർ പോകുന്നു. റൂൻസിലോട്ടാണ് കയറി ചെല്ലുന്നത്. സോൺ അവിടെയാണ്,
അപ്പുറത്ത് പിന്നാലെ നമ്മുടെ പെട്ടെന്ന് അവരെ നോക്കിട്ടാം. നല്ല കളിക്കണം, നാല് കില്ല അടിച്ചിരിക്കുന്നു, ഫോട്ടോ എടുത്തിരിക്കുന്നു, ഫോട്ടോ കത്തിരിക്കുന്ന ടീമിനെ വിടത്തില്ല. ഡിയോർ നല്ലൊരു ടാഗ് കൊടുക്കുന്നു, എന്റെ മോന് നോക്കിയിരിക്കണം. എല്ലായിടത്തും ഫൈറ്റ് ആണല്ലോ, എല്ലായിടത്തും ഫൈറ്റ് ആണല്ലോ. ഏഴ് ടീം നല്ല എല്ലായിടത്തും ഫൈറ്റ് നടക്കുന്നു, ആരും നോക്കണമെന്ന് അറിയില്ല, എപ്പോഴും നോക്കുന്നു. അതേ മാത്രമേ ഉള്ളൂ, എഡിയുടെ പൂരമാണല്ലോ ഇത്. എന്താണ് ഹീലിയോസിനെ റിവൈവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതാ കയറി ചെന്ന് പുഷ് ചെയ്യാനുള്ള പ്ലാൻ ആണ്. പിടിഞ്ഞൊക്കെ എം പി വെച്ചിട്ട് നല്ലൊരു ടാഗ് കൊടുക്കുന്നു, നോക്കാൻ സാധിക്കുന്നില്ല. നല്ലൊരു ടാഗ് കൊടുക്കുന്നു, നല്ല ഹെൽത്ത് കുറച്ചിട്ടുണ്ട്, ഹെൽത്ത് കുറച്ചിട്ടുണ്ട്, നോക്കാൻ സാധിച്ചില്ല. പിന്നെ എന്താ ബി എച്ച് ഡിയുടെ മച്ചന്മാർ വന്നിരിക്കുന്നു, ബി എച്ച് ഡിയുടെ മച്ചന്മാർ വന്നിരിക്കുന്നു. അവിടെ നിന്ന് സാൻഡ്വിച്ച് ആയിപ്പോ, മാർക്കിൻസിലെ പിള്ളേർ അവിടെ സാൻഡ്വിച്ച് ആയി പോകും. അവർ പോട്ടിരിക്കുന്നു, ഫ്ലാഷ് അങ്ങനെ നോക്കിയിരിക്കുന്നു, ഫ്ലാഷിന് അപ്പുറത്ത് തന്നെ നോക്കിയിരിക്കുന്നു. വോൾട്ടിക്സിന് പിള്ളേർ ഫ്ലാഷ് നോക്കിയിട്ടിരിക്കുകയാണ്, ഇപ്പൊ തന്നെ ഫിനിഷ് ചെയ്ത് വിടുന്നു. നല്ല ടാഗ് കൊടുക്കുന്നു, നല്ല ടാഗ് കൊടുക്കുന്നു. ആർക്കിൻസിലെ പിള്ളേർ ഒരാൾ നോക്കാണ്, ആർക്കിൻസ് ക്രിയേറ്റേഴ്സിനെയാണ് നോക്കി ഇട്ടിരിക്കുന്നത്. ആർക്കിൻസ് ക്രിയേറ്റേഴ്സിനെ റിവൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്, റിവൈവ് ആയി, റിവൈവ് ആയി. ഹെൽത്ത് അടിക്കും, ബ്രോ വോൾട്ടക്സ് മെഗട്രോൺ ഫ്ലാഷ് ഞങ്ങൾ ഫിനിഷ് ചെയ്ത് വിട്ടു. വോൾട്ടക്സ് നോക്കാം, മെഗട്രോൺ അവിടെ ബ്രിഡ്ജിന്റെ അടിയിൽ കമ്പിയിൽ നോക്കുന്നു. വോൾട്ടക്സ് ഷാഡോ എ ഡബ്ല്യു വെച്ചിട്ട് ഡിയോറിന്റെ സ്പോട്ട് നോക്കുന്നു, ഡിയോറിന് സ്പോട്ട് നോക്കുന്നു, ഡിയോറിന് സ്പോട്ട് ഒന്നുമില്ല. ഇവിടെ ആർഡിനിലെ പിള്ളേരും വോൾട്ടക്സിന്റെ പിള്ളേരും രണ്ടുപേരും വെള്ളത്തിലാണല്ലോ, രണ്ടുപേരും വെള്ളത്തിലാണല്ലോ. എന്താണ് നടക്കാൻ പോകുന്നത്? വെള്ളത്തിന് നോക്കായി കഴിഞ്ഞാൽ ഡയറക്റ്റ് കില്ലാണ്. എന്ത് ഇവിടെ നടക്കും? ബ്രിഡ്ജിന്റെ അടിയിൽ കയറാൻ നോക്കുന്നു, കയറാൻ പറ്റുന്നില്ല. എം എം എക്സ് ഒരു രക്ഷയില്ല, പറഞ്ഞു അതിനു മുമ്പ് അങ്ങനെ 4 കിലോ ഇപ്പം ഫിനിഷ് ചെയ്തിടും. ഡിസ്ട്രസ് പേരും ആയി വരുന്നില്ലല്ലോ. ഫിനിഷ് ചെയ്തിട്ടിരിക്കുകയാണ്, 5 കിലോ അടിക്കുന്നു. അപ്പുറ സൈഡിൽ ഡിയോറിന് സ്പോട്ട് ആയിരിക്കുന്നു, ഡിയോറിന് നല്ല ടാഗ് കൊടുക്കുന്നു, ഡിയോറിലെ മച്ചന്മാരെ നോക്കി ചെയ്തിടുന്നുണ്ടായിരുന്നു. വോൾട്ടക്സ് ഷാഡോ ബി എസ് ഡി ഇന്ത്യ നോക്കിട്ടാം. ഇനി ആറ് കിൽ മാത്രം ബാക്കി. ബി എസ് ഡി ഫാൽക്കിനോടൊപ്പം ഫാൽക്കൻ റിവൈവ് ചെയ്യാൻ, ഇന്ത്യനെ റിവൈവ് ചെയ്യാൻ ഫാൽക്കൻ കയറി പാമ്പായിട്ട് ചെല്ലുന്നുണ്ട്. പക്ഷെ റിവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്, സ്മോക്ക് ഇട്ട് നിറച്ചിട്ടുണ്ട്. നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്, നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്, നല്ല സ്പ്രേ ചെയ്യാൻ പറ്റുന്ന പോലെ നോക്കിയിരിക്കണം. വോൾട്ടക്സ് അവിടെ ബി എസ് ഡി ഇന്ത്യ ഫിനിഷ് ചെയ്തിരിക്കുന്നു. എന്റെ മോനെ എന്തിനാണ് നടക്കുന്നത്? ഫോണിൽ എത്ര പ്ലെയേഴ്സാണ്, എത്ര പ്ലെയേഴ്സ് ബാക്കി. എം എം എക്സ് ഒരു രക്ഷയില്ല, ഒ പി പെർഫോമൻസ് 8 കിൽ ആയിട്ട് നിൽക്കുന്നു. എന്റെ മക്കളെ, 3 പ്ലെയേഴ്സ് മാത്രമേ എം എം എക്സ് ടീമിലുള്ളൂ. ഫാൽക്കൺ മാത്രം ബാക്കി, നമുക്ക് ഫാൽക്കൺ നോക്കാം. ഫാൽക്കൺ 2 കിലോ അടിക്കുന്നു. ടീം ബി എസ് ഡിക്ക് 6 കിലോ ആയിരുന്നു, പക്ഷേ ഇനി ഒരാൾ മാത്രം ബാക്കിയുള്ളൂ, ഫാൽക്കൺ മാത്രമേ ബാക്കിയുള്ളൂ. എം എക്സ് നല്ല ഒ പി പെർഫോമൻസ് ആണ്, നല്ലപോലെ തേർച്ച അടിക്കുന്നു, തേർന്ന് അടിക്കുന്നു. ലൂട്ടൊക്കെ സെറ്റായി, എല്ലാവരും ആരെ കണ്ടാലും ഇപ്പൊ അടിച്ചിരുന്നുള്ള മൈൻഡിൽ നിൽക്കുന്നു. ഡിന്നർ ഇന്ന് അവരെ കൊണ്ടുപോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. 5 ടീംസ് ബാക്കിയുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ 5 ടീംസ് നോക്കാം. ഡിയോറിന്റെ മച്ചന്മാരെ നല്ലൊരു ടാഗ് കൊടുക്കാൻ നോക്കുന്നു, സൈബോർഗ് നല്ലൊരു ടാഗ് കൊടുക്കുന്നു. ഫാൽക്കൺ ഒട്ടും ഹെൽത്തില്ല, ഒട്ടും ഹെൽത്തില്ല. 4 ടീംസ് മാത്രമേ ബാക്കിയുള്ളൂ, 4 ടീംസ് മാത്രമേ ബാക്കിയുള്ളൂ. ഫാൽക്കണിനെ സ്പോട്ട് ചെയ്തിട്ടില്ല, ഫാൽക്കൺ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഗോണിൽ കയറണമെങ്കിൽ 2 ടീംസ് മുന്നിൽ സാൻഡ്വിച്ച് ആയി പോകും. ലെഫ്റ്റിൽ എം എം എക്സും റൈറ്റിൽ വേഴ്സസ് 1 vs 4 ആണ് ഈ ഫൈറ്റ്. ഡിയോറിലെ 4 മച്ചന്മാരും എം എക്സിൽ 3 പേരും ഉണ്ട്. ലെഫ്റ്റില് ബി എച്ച് ഡി, ബി എച്ച് ആണ്, ബി എച്ച് ഡി ഫാൽക്കണോട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഫാൽക്കൺ ആരും സ്പോട്ട് ചെയ്തിട്ടില്ല, വോട്ടർക്സ് ഇതുവരെ ഫാൽക്കണെ സ്പോട്ട് ചെയ്തിട്ടില്ല. ഫാൽക്കൺ ധോണി കയറണമെങ്കിൽ നല്ല പണിയാവും. സൈബോർഗ് എം എം എക്സ് അങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഡിയോറിനെ പിന്നെയും നോക്കിയിരിക്കുന്നു. എത്ര നോക്കാന്നറിയില്ല, നോക്കോട് നോക്കണം. എം എം എക്സിന്റെ മച്ചാവർ ഡിയോറിനെ ലെഫ്റ്റ് കൂടെ ഫ്ലാങ്ക് ചെയ്യുന്നു, ലെഫ്റ്റ് കൂടെ ഫ്ലാങ്ക് ചെയ്ത് ഇപ്പൊ അടിക്കാനുള്ള പ്ലാനത്തിൽ സൈബോർഗ് എം എക്സ് ഫ്ലാഗിന്റെ നല്ലൊരു ഫ്ലാഗ് നോക്കാം. ബി എസ് ഡി ഫാൽക്കൺ അങ്ങനെ വോൾട്ടക്സിന്റെ മച്ചാൻ ഫിനിഷ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പൊ 3 ടീംസ് മാത്രം, 8 പേര് മാത്രം ബാക്കി, 3 ടീംസ് 8 പേര് മാത്രം ബാക്കി. 4 vs 3 vs 1 ആണ് ഈ ഫൈറ്റ്. സ്മോക്ക് ഇട്ട് നടച്ചിരിക്കുക, ഒന്നും മനസ്സിലാവണല്ലോ. നമുക്ക് പോകാം, ഡിന്നർ എടുത്തിരിക്കുകയാണ്. എം എം എക്സ് 10
എന്റെ മോന് എത്ര കില്ലാണ്? 13 കില്ലായിട്ട് ടീം എം എക്സ്. വെറും ഓപ്പി കളി ഓപ്പി കളി എന്നൊക്കെ പറഞ്ഞോണല്ലോ അങ്ങ് അവസാനം ലാസ്റ്റ് സോണില് ഡിയോറിന്റെ മച്ചാമാരെ ഫിനിഷ് ചെയ്ത് കിട്ടും. ഒരു രക്ഷയില്ലാതെ കളിയായിരുന്നു. നമ്മുടെ ക്വാളിഫയേഴ്സ് നല്ല അടിപൊളി കളിയായിരുന്നു, എല്ലായിടത്തും അടിയായിരുന്നു. സെക്കൻഡ് ഓവർ നമ്മുടെ വോൾട്രിക്സിലെ മച്ചാമാരാണ്. വോൾട്രിക്സിന് എത്ര കില്ലായിട്ട് നിൽക്കുന്നു? 7, 8, 9 കില്ലായിട്ട് ടീം വോൾട്രിക്സ്. തേർഡ് ഇങ്ങനെ ഡിയോർ, ഡിയോറിന് 5 കില്ലായിട്ട് നിൽക്കുന്നു. ഫോർത്ത് ആണെങ്കിൽ BHD ന് 4, 5, 6 കില്ലായിട്ട് ടീം BHD. ഒരു രക്ഷയില്ലാതെ കളിയായിരുന്നു. എല്ലാ ടീംസും നല്ല അടിപൊളി കളിയായിരുന്നു. നമ്മളെ ടീം 5 പൊസിഷനിൽ വന്നിരിക്കുന്നത് RDNT ആണ്. RDNT 3 കിലോയായിട്ട് നിൽക്കുന്നു. 6th വന്നിരിക്കുന്നത് റൈറ്റിലെ മനുഷ്യന്മാർ 1 കിലോയായിട്ട്. 7th ആർക്കിൻസ് ആണ്. ആർക്കിൻസിന് 7 കിലോയായിട്ട് നിൽക്കുന്നു. 8th വന്നിരിക്കുന്നത് നമ്മുടെ ടീം CR7 ആണ്. CR7 7 കിലോയായിട്ട് നിൽക്കുന്നു. എല്ലാ ടീംസിനും ഇന്ന് നമ്മുടെ കില്ലുണ്ട്. കുറെ കില്ല് എടുത്തിരിക്കുകയാണ് എല്ലാ ടീംസും. 1 കില്ലും ഇല്ലാത്ത ടീംസ് വളരെ കുറവാണ്. 9th വന്നിരിക്കുന്നത് ഇൻഫിനിക്സ് ആണ്. ഇൻഫിനിക്സിനൊക്കെ നല്ല കട്ട സപ്പോർട്ട് ആയിരുന്നു എന്റെ മക്കളെ. ഒരു രക്ഷയില്ല, കട്ട സപ്പോർട്ട് നല്ല കളിയും ആയിരുന്നു. ഇൻഫിനിക്സ് പാവങ്ങൾ സോണിൽ പെട്ട് പോയി. സോണിൽ പെട്ട് പ്ലേ സോണിൽ പെട്ട് നോക്ക ആയതുകൊണ്ട് മാത്രം നമുക്ക് കയറാൻ പറ്റില്ല. ഇൻഫിനിക്സിനെ മച്ചാൻ 5 കിലോ എടുക്കുന്നു. 10th വന്നിരിക്കുന്ന AKM ആണ്. AKM കില്ലൊന്നും എടുക്കാൻ സാധിച്ചില്ല. 11th വന്നിരിക്കുന്ന ടീം ഡൈനോനും കില്ലോ എടുക്കാൻ പറ്റില്ല. 12th കുറേശ്യ അസ്ലാം, കുറേശ്യ ബ്രാഹ്മുള്ള, കുറേശ്യ ക്ലാൻ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. 13 വന്നിരിക്കുന്നത് നമ്മുടെ ആർട്ടിക്സ് ആണ്. ആർട്ടിക്സിനും കില്ലോ എടുക്കാൻ പറ്റില്ല. എന്റെ മോനെ 14 വന്നിരിക്കുന്ന MVC ക്കും കില്ലോ ഒന്നും കിട്ടില്ല. 15th നമ്മുടെ ഇൻസൈറ്റ് ആണ്. ഇൻസൈറ്റിന് 2 കിലോ എടുത്തിട്ടുണ്ട്. 16th വന്നിരിക്കുന്ന ടീം സീറോ. സീറോ നല്ല കളിയായിരുന്നു, പക്ഷേ നോക്കായി പോയി. നല്ലൊരു കളി നമ്മുടെ ആർക്കിൻസും ഇൻഫിനിക്സും കളിച്ച് അങ്ങനെ ടീം സീറോനെ വൈപ്പ് ചെയ്ത് വിട്ടിരുന്നു. ടീം 16 ആണ് ടീം സീറോ വന്നിരിക്കുന്നത്. 17 M4M 2 കിലോ എടുത്തിരിക്കുന്നു. 18 ഫ്രാഗസ്, ഫ്രാഗസ് ആദ്യമൊക്കെ എറിഞ്ഞിരുന്നത് നമ്മുടെ RDNT പിള്ളേരുടെ മുമ്പിലായിരുന്നു. ആദ്യമായി തന്നെ ഫിനിഷ് ആയിപ്പോയി. 19 ചാമ്പ്യൻസ് ആണ്. ചാമ്പ്യൻസ് 1 കിലോ എടുത്ത് നിൽക്കുകയാണ്. നമ്മുടെ ഇൻസൈഡിലെ പിള്ളേർ 1 കിലോ എടുത്തിരിക്കുകയാണ് ചാമ്പ്യൻസ്. 20 KL 31. എന്റെ മോനെ ഒരു രക്ഷയില്ല, അടിപൊളി കളിയാണ്. എല്ലാവരും അപ്പോൾ 11-20 ഗെയിം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ഗൈസ്, ദിസ് ഇസ് മാത്തൻ എക്സ്റ്റി സൈനിങ് ഓഫ്.